ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ, വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനല്ല പരിചയപ്പെടുത്തുന്നത്, വിഷ്ണുജാനിന്റെ ഫ്രണ്ട് ആഷിഫ് കാട് ഉമ്മയാണ് പരിചയപ്പെടുത്തുന്നത്. അവർ തലശ്ശേരിക്കാരാണ്. അതുകൊണ്ട് തന്നെ തലശ്ശേരി സ്പെഷ്യൽ ഫിഷ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാർക്കും വെരി സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ. ഈ വരുന്ന വർഷം എല്ലാവർക്കും 2020 എല്ലാവർക്കും, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ പേരിൽ ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടാലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഉമ്മ. ഉമ്മച്ചിയാണ് നമുക്ക് വേണ്ടിട്ട് തലശ്ശേരി ഫിഷ് ബിരിയാണി ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഒരു ഹായ് പറ ഉമ്മ. ഹായ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറും കൂടെ പറഞ്ഞോ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഉമ്മയുടെ സ്പെഷ്യൽ തലശ്ശേരി ഫിഷ് ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അടുക്കളയൊക്കെ ചെറുതാണ്, അപ്പോ വളരെ ലിമിറ്റേഷൻ ഉണ്ടാവും നമ്മുടെ വീഡിയോയ്ക്ക്. എന്തൊക്കെ മസാലയാ ചേർത്ത? ഇത് നമ്മള് മറ്റേ ഈ മസാലപ്പൊടിയും മറ്റേ ഈരല്ല എടുക്കും, മറ്റേ വറക്കുന്നില്ല. നമ്മള് തോന്നുന്ന നല്ല വറക്കുമ്പോൾ ഈ വെറും മുളകുപൊടിയും മഞ്ഞൾപൊടിയും മാത്രം, മുളകുപൊടി മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം പെരട്ടി വെച്ചിട്ട് വറുത്തെടുത്തു. ശരി, ഇതെന്തിനാ ഇത് വെച്ചിരിക്കുന്നത്? ഇതിപ്പോ ഉള്ളി വാറ്റാൻ മസാല ഉണ്ടാക്കി. ഈ മീനിന്റെ എണ്ണ തന്നെ ഒഴിക്കാം. കറിവേപ്പിലയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടു. വേണ്ടാണെങ്കിൽ ഉപ്പിട്ടാ വേണ്ട. അപ്പൊ വഴണ്ട ഉള്ളിയിലേക്ക് നമ്മള് തക്കാളി ചേർത്തല്ലേ അമ്മ? ചെറുതായി അരിഞ്ഞ തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്ന. ഇടക്കിടക്ക് വഴറ്റി കൊടുക്കണോ ഉമ്മ? പിന്നെന്താ കഴിഞ്ഞേ. അടിയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ലപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് യോജിച്ചു വരണം. തക്കാളി നല്ലോണം വഴണ്ടിട്ട് കിട്ടണം. കണ്ടില്ലേ, കറിവേപ്പിലയുടെ ഒക്കെ പച്ചമണം മാറി നല്ലോണം ആ എണ്ണയിൽ വഴട്ടി കിട്ടണം നമുക്ക്. അപ്പൊ ഇതാ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ആവശ്യത്തിന്, അതിന്റെ പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ദാ ഗൈസ്, നല്ലോണം കളറൊക്കെ മാറി നല്ലോണം തക്കാളിയും സവോളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മള് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിന്റെ ഒക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്, ആ ഒരു വഴണ്ട മണം വരുന്നുണ്ട്. നല്ലോണം അതൊന്ന് വഴട്ടി യോജിപ്പിച്ചു കൊടുക്കണം. ആ പൊടികളുടെയും പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ ലേശം അര ടീസ്പൂൺ പോലും വേണ്ടെന്നാ ഉമ്മ പറയുന്നത്. ഗരം മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു മുറി ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ പോവാണ്. ചെറുനാരങ്ങ നീര് കുരുവില്ലാതെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോ എല്ലാം ഉണ്ടാക്കി അടുത്താണ് വെച്ചാൽ
ചെറുനാരങ്ങ നീരും ചേർത്തു നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കുമോ അമ്മ? അടച്ചു വെക്കാം, മീൻ ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇതിനോട്ട് നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന മീന് ചേർത്ത് കൊടുക്കാം. ഓരോ പീസായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് പൊത്തി അടച്ചു വെക്കണം. കണ്ടോ, അതിലേക്ക് വല്ലാണ്ട് ഇളക്കി അത് പൊട്ടിപ്പോവും. അതുകൊണ്ടിട്ട് ആ മസാല ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആ മസാല കൊണ്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആ മസാല കൊണ്ട് മൊത്തം മൂടി പൊത്തി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലിരുന്ന് ആ മീനിലേക്ക് മസാലയൊക്കെ ഇറങ്ങണം. അടച്ചു വെച്ച് എങ്ങനെയാവുമ്പ സിമ്മിലാണോ എങ്ങനെയാ വെച്ചിരിക്കണേ? സിമ്മിൽ വെച്ച് എല്ലാം ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല തയ്യാറായ സ്ഥിതിക്ക് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടി തുടങ്ങാം. ചോറ് വെക്കാനായിട്ട് ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കറിലേക്ക് ഇതാ നമ്മളിവിടെ അരി വാർത്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഇതാ നോക്കിക്കോ, അരിയിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന, കുതിർത്തില്ലല്ലോ നമ്മള്, കഴുകി വെച്ചിട്ട്, കഴുകി വെച്ചിരിക്കുന്ന അരിയിലേക്ക് പട്ട, ഒരു കഷ്ണം പട്ട. ഇത് എത്ര ഗ്ലാസ് അരി ഉണ്ടുമാ? രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിന്റെ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. പട്ട, ഗ്രാമ്പു, പിന്നിപ്പോ എന്താ ഇട്ടത്? അത് ജീരകം, ജീരകവും കുരുമുളകും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പതാ നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് നല്ലോണം അരി, ബിരിയാണി അരി ചെറുത് നല്ലോണം കഴുകി വാർത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ജീരകം എന്നിങ്ങനെ എല്ലാം ചേർത്ത് വെച്ചേക്കുവാണ്. ഇതാ ഇവിടെ ഇവിടെ നോക്കുവാണേല് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് നല്ലോണം ഒന്ന് ചൂടാവണം. ഗൈസ്ലാ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ചൂടായതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവോള നല്ലോണം മൊരിച്ചെടുക്കണം. ആദ്യം നമ്മൾ സവോള അരിയുന്ന കൂട്ടത്തിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കണം, ഒരു കാൽ ഭാഗത്തോളം. അപ്പൊ അതൊന്ന് മൊരിച്ചെടുക്ക ഈ നെയ്യ്ക്കകത്തിട്ട്. നെയ്യ് ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിൽ കിടന്ന് ആ സവാള മുരിയണത് കണ്ടോ, പൊളി പൊളി. വഴറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് മൊരിച്ചെടുക്കാനേ പാടുള്ളൂ. വഴറ്റിന് ശേഷം ഈ സവോള വഴറ്റി ഒന്ന് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാനേ പാടുള്ളൂ. മൊരിച്ച് പ്ലേറ്റിലേക്ക് വാരി വെക്കുക. ഇനി അതേ നെയ്യ് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്തു. അരി ചേർത്തു, നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ആ നെയ്യിൽ കിടന്ന് അരി പൊട്ടണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അരി പൊട്ടിയെ ഇങ്ങനെ പട്ടപ്പെട്ടാന്ന് പൊട്ടുന്ന വച്ചേക്കാം. അതുവരെയാണ് പാകം. നല്ലോണം ഇങ്ങനെ പൊരിഞ്ഞു വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്
കാരണം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഉമ്മാനെ ഈ ബിരിയാണി വെക്കാൻ ആരാ പഠിപ്പിച്ചേ? പഠിക്കും. തലശ്ശേരി ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ആ മുമ്പേ എടുത്ത നാരങ്ങയുടെ ബാക്കി പീസ് ഇതിലോട്ട് ഒഴിക്കണം. അതെന്തിനാ ഉമ്മ? പക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിച്ചേരാതിരിക്കാൻ. ആ അതിലേക്ക് വെള്ളം തിളച്ചോണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്തു. രണ്ട് ഗ്ലാസ് അരിക്ക് എത്ര ഗ്ലാസ് വെള്ളം ചേർക്കണം ഉമ്മ? രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം. ആ ഡബിൾ ആണ് കേട്ടോ. അപ്പൊ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കി പാകമാണ്. അപ്പോ നമ്മള് കുക്കർ അടച്ചു വെക്കൂ അല്ലേ? കുക്കർ അടയ്ക്കത്തില്ല. ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇട്ട് മൂടി വെച്ചു, കുക്കർ അടയ്ക്കും. അപ്പൊ മൂടി, ഇനി ചോറ് വേവട്ടെ. അപ്പൊ അതാ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ തട്ടും. ചോറ് വെന്തോന്ന് നോക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എത്ര മിനിറ്റും കൂടെ ഉണ്ട്? കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പൊ കുറച്ച് നിമിഷം കൂടെ കഴിഞ്ഞിട്ട്, ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ചോറായിട്ടോ. ഒരു 15 to 20 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ലോണം വിട്ട് വിട്ട് ചോറ് വന്നിട്ടുണ്ട്. ആവണ്ടില്ലേ? ടീ ഓഫ് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കിത് യോജിപ്പിക്കുന്ന പരിപാടി എങ്ങനെയാന്ന് നോക്കാം. വീണ്ടും നമ്മുടെ ഫിഷ് മസാല അടുപ്പിൽ വെച്ചു. അതിന്റെ മീതെ നമ്മള് മൊരിച്ച സവോള ചേർത്ത് കൊടുത്തു. അപ്പൊ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഉണ്ടെന്നുണ്ടല്ലോ എപ്പോഴാ ഉമ്മ ചേർക്കണ്ട? എല്ലാം കഴിഞ്ഞിട്ട് ഇല്ലാത്തത് നമ്മള് വീട്ടിൽ ഉണ്ടാക്കുവായതുകൊണ്ട് നമ്മള് അത് ചേർത്തിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഇതാ കുറേശ്ശെ ചോറ് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കാണ്, സെറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ഫിഷും മസാലയും ചോറുമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നമ്മള് എന്താണ് പാത്രങ്ങളുടെ പിന്നെ കുറച്ച് സാധനമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ആ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതായോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിലിരുന്ന് ഒരു 5 മിനിറ്റ് ആവി കയറണം. ആ ഫിഷിന്റെ ഒക്കെ ഒരു മസാലയുടെ ആ ഒരു എന്താ ഒരു ഫ്ലേവർ ആ ചോറിനൊക്കെ കിട്ടണം. അതുപോലെ തന്നെ ആ ഗ്രാമ്പു ഒക്കെ ചേർത്തതിന്റെ ആ ഒരു ഫ്ലേവർ ഫിഷിനും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മള് ഇതൊരു 5 മിനിറ്റ് മൂടിയിട്ടല്ലേ ഇത് മൂടി 5 മിനിറ്റ് വെക്കാം കേട്ടോ. എന്തിനാ ഉമ്മ കുക്കർ എടുത്ത തന്നെ മീതെ വെച്ച്? ഓ അപ്പൊ കനമുള്ള എന്തെങ്കിലും എടുത്ത് അതിന്റെ മണ്ടക്ക് വെക്കണം കേട്ടോ, എന്നാലേ ആവി കറക്റ്റ് കയറുള്ളൂ. തീ സിമ്മിലാണ് വെച്ചേക്കുന്നത്, നമ്മള് കുറച്ച് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. സൂപ്പർ. ഇങ്ങോട്ട് നോക്കി പറ, എങ്ങനെയുണ്ട് ബിരിയാണി? അപ്പൊ ദാ ഗൈസ് നമ്മുടെ തലശ്ശേരി ഫിഷ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഉമ്മ സ്പെഷ്യൽ തലശ്ശേരി ഫിഷ് ബിരിയാണി.
ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോൺ വെജ് സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു ഇന്നത്തേത്. നമ്മൾ എന്നും ഒരു ഒരു വെജിറ്റേറിയൻ റെസിപ്പീസ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നോൺ വെജ് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എന്താ, പുതിയതായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കോമെന്റ്സിന്റെ രൂപത്തിൽ നമ്മളെ അറിയിക്കണം, എങ്കിലേ നമ്മൾക്കൊരു ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ, ലവ് യു ഓൾ. Thank you.